എപ്പോഴും മക്കളുടെ കാര്യം എല്ലായിടത്തും പറയുന്ന ഒരമ്മയാണ് മല്ലിക സുകുമാരൻ എന്ന് പറയാം. എപ്പോഴും മല്ലികയ്ക്കുള്ള ഒരു പരാതിയാണ് തൻ്റെ മക്കൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാറില്ല എന്ന്. ഇന്ദ്രജിത്തും പൂർണിമയും ഇടയ്ക്ക് കാണാറുണ്ടെങ്കിലും തിരക്കേറിയ ഒരു താരമെന്ന നിലയിൽ പൃഥ്വിരാജും സുപ്രിയയും അങ്ങോട്ട് വരാറേ ഇല്ല എന്ന് പറയുന്നു. അലങ്കൃതയെ കാണണമെങ്കിൽ മല്ലികാമ്മ കൊച്ചിയിലേക്ക് പോകണം, അതാണ് ആകെയുള്ള മാർഗമെന്നാണ് മല്ലികാമ്മ പറയുന്നത്. എന്നാലിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന മല്ലികാമ്മയുടെ സുപ്രിയയുടെയും പൃഥ്വിരാജിന്റെയും ചിത്രമാണ് വൈറലാകുന്നത്. അങ്ങനെ അവസാനം ആ സുദിനം വന്നെത്തി. ഞങ്ങളുടെ എമ്പുരാൻ എൻ്റെ വീട്ടിലെത്തി, വേഗമാണ് എത്തിയത്, വേഗം പോവുകയും ചെയ്തു. സുപ്രിയയും പൃഥ്വിരാജും മല്ലികയോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. മല്ലികയുടെ വേഷം കണ്ടാലറിയാം, മല്ലികയുടെ വീട്ടിലേക്ക് വളരെ സർപ്രൈസായിട്ടാണ് സുപ്രിയയും പൃഥ്വിരാജും വന്നിരിക്കുന്നത്. അത് ഒരു സമ്മാനം കൊണ്ട് തന്നെയാണ്. ആ സമ്മാനം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. അലങ്കൃതയും ഉണ്ടായിരിക്കാം, അലങ്കൃതയുടെ ഫോട്ടോ പുറത്തുവിടാത്തത് കൊണ്ട് ഈ ചിത്രത്തിൽ ഇല്ലാത്തതായിരിക്കാം. അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. അലങ്കൃതയും കൊണ്ടുവന്ന് മല്ലികാമ്മയെ കണ്ട് മടങ്ങുകയാണ് പൃഥ്വിരാജ് എന്ന് എല്ലാവരും സന്തോഷത്തോടെ പറയുന്നു. മക്കളെ കണ്ടിട്ടില്ലെങ്കിലും കൊച്ചുമക്കളെ കാണാതിരിക്കാനാകില്ല എന്നാണ് മല്ലിക പറയുന്നത്. ഇടയ്ക്ക് പോയി അവരെ കണ്ട് തിരിച്ചു വരും. പഠനവും ട്യൂഷനും പിയാനോ പഠിത്തവും ഒക്കെ അവരെല്ലാം തിരക്കിലാണ്. അലങ്കൃതയും നക്ഷത്രയുമാണ് ഇപ്പോൾ എന്നെ സ്നേഹിച്ചു കൊല്ലുന്നത്. നേരത്തെ പ്രാർത്ഥനയായിരുന്നു അച്ഛമ്മ എന്ന് വിളിച്ച് അലങ്കൃത പുറകെ വരും തന്നെ കൂടും. അച്ഛനെയും അമ്മയെയും കുറിച്ചുള്ള പരാതികളെല്ലാം അവൾ എന്നോടാ പറയുന്നത്. ഞാൻ അവരെ ശ്വാസിക്കുമെന്ന് അവൾക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ഡാഡ അത് ചെയ്തു, മമ്മ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അവരോട് കാര്യം തിരക്കണം. അത് കേൾക്കാനാണ് അവൾ കാത്തിരിക്കുന്നതെന്ന് അലങ്കൃതയെക്കുറിച്ചും ഇതിനു മുൻപ് മല്ലിക സുകുമാരൻ പറഞ്ഞിട്ടുണ്ട്. ലൂസിഫർ ഗംഭീര വിജയമായി മാറിയതിന് പിന്നാലെ എമ്പുരാനെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനവും വന്നു. എന്നാണ് ചിത്രം എത്തുന്നതെന്നറിയാൻ അക്ഷമയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. നിലവിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് എമ്പുരാന് പിന്നാലെയാണ് പൃഥ്വി. സിനിമയ്ക്ക് വേണ്ടി പൃഥ്വി ഒരു ഹെലികോപ്റ്റർ ചോദിച്ചതും ആന്റണി പെരുമ്പാവൂർ അത് എത്തിച്ചു കൊടുത്തതിന്റെ വിശേഷങ്ങളെല്ലാം വൈറലായിരുന്നു. എമ്പുരാൻ കുട്ടി വീട്ടിലെത്തിയതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മല്ലിക സുകുമാരൻ തന്നെ. സുപ്രിയക്കൊപ്പമാണ് പൃഥ്വിരാജ് തിരുവനന്തപുരത്തേക്ക് മല്ലികാമ്മയുടെ വീട്ടിലേക്ക് എത്തിയത്. അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നതിനിടയിലാണ് എമ്പുരാൻ കുട്ടൻ വീട്ടിൽ വന്നതെന്ന് മല്ലിക കുറിച്ചിട്ടുണ്ട്. സുപ്രിയ മേനോനും അമ്മയ്ക്കൊപ്പമുള്ള ഫോട്ടോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇവരുടെ കുടുംബത്തിലെ ഈ ഒരു വിശേഷം. അച്ഛമ്മ ഇങ്ങോട്ട് വരുന്നില്ലേ, കുറച്ചു ദിവസം ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് അലങ്കൃത വിളിക്കാറുണ്ട് എന്ന് മല്ലികാമ്മ പറയാറുണ്ട്. മല്ലികാമ്മ തന്നെയാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതും. അവൾക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം അച്ഛമ്മ കരുതി വെക്കുമെന്ന് അവൾക്കറിയാം. നിങ്ങൾക്ക് വീട്ടിലേക്ക് വിളിച്ചില്ലെങ്കിലും അല്ലേ അത് ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ഞാൻ പൃഥ്വിയോട് പറയാറുള്ളത്. അതിരാവിലെ തന്നെ അവൾ സ്കൂളിൽ പോകും. വന്നു കഴിഞ്ഞാൽ പഠന കാര്യങ്ങളൊക്കെ ആയ തിരക്കിലാണ്. പിന്നെ പിയാനോ പഠിക്കാൻ പോകും. അങ്ങനെ വളരെയധികം തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ അലങ്കൃത. അങ്ങനെ ആകെ തിരക്കിലാണെന്ന് മല്ലിക തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവളുടെ സ്നേഹം കണ്ടില്ലേ, അവളിടയ്ക്കിടയ്ക്ക് അച്ഛമ്മയെക്കുറിച്ച് ഓർക്കാറുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയാണ് അലങ്കൃതയെക്കുറിച്ച് മല്ലികാമ്മ പറയാറുള്ളത്. അപ്പോൾ തന്നെ പ്രേക്ഷകർ പൃഥ്വിരാജിനോട് പറയും, എന്തിനാണ് ഇങ്ങനെ അമാന്തിക്കുന്നത്, അമ്മയെ കൊണ്ടൊന്ന് കാണിച്ചുകൂടെ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്തേക്ക് പൊയ്ക്കൂടെ എന്നാണ് പ്രേക്ഷകർ ഭൂരിഭാഗം സമയവും പൃഥ്വിരാജിനോട് ചോദിക്കാറുള്ളത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.